സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 30 ജനുവരി 1992 ഈ ഒരു നിയമപ്രകാരമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി സെബിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ലോ ഡിപ്പാർട്ട്മെൻറ്റിലെയും 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 മെമ്പർ ഉണ്ടായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 മെമ്പേഴ്സ് വേറെയും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് കോമ്പോസിഷൻ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി സെബി എന്ന് പറയുന്നത്. അടുത്തത് സെബിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ദി ബിസിനസ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെയും സെക്യൂരിറ്റീസ് മാർക്കറ്റിലെയും ബിസിനസ്സുകൾ റെഗുലേറ്റ് ചെയ്യുക, ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഏജൻസ് ഇവരെന്നെ റെഗുലേറ്റ് ചെയ്യുക, ഇവരുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നത് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമാണ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പുറപ്പെടുവിക്കുന്ന റൂൾസും റെഗുലേഷൻസും ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിവിയേഷൻസ് വരുത്തുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് തടയുക, ഫ്രോഡലൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് തടയുക. ഇതൊക്കെയാണ് സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾക്ക് സെബിയുടെ പവേഴ്സ് അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തേത് പവർ ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ദ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ റൂൾസും റെഗുലേഷൻസിലുമെല്ലാം ഭേദഗതികൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഭേദഗതികൾ വരുത്തുക, അതിനുള്ള അധികാരം സെബിക്കുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് പവർ ടു ഗ്രാൻഡ് രജിസ്ട്രേഷൻ ടു മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. നമ്മളുടെ മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഇൻ്റർമീഡിയറീസ് ഉണ്ട്, ഇടനിലക്കാർ. അവർക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അവരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിയമാവലികൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സെബിക്കാനുള്ളത്. ദെൻ നമ്മളുടെ മാർക്കറ്റിലുള്ള ഫ്രോഡലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തടയുക. ദെൻ ഇൻസൈഡർ ട്രേഡിങ് തടയുക. ദെൻ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇൻ്റർമീഡിയറീസിന് ആവശ്യാനുസരണമുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. നമ്മളുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കീപ്പപ്പ് ചെയ്യുക. ഇതെല്ലാം ഇതിനെല്ലാമുള്ള അധികാരമാർക്കുണ്ട്, സെബിക്കുണ്ട്.